നമസ്കാരം നാട്ടിൻ പുറത്തേക്ക് സ്വാഗതം പാടത്തും പറമ്പിലും 100 മേനി വിളയിച്ച ഒരു മാതൃക അധ്യാപകൻ കൊല്ലം കോട്ടവട്ടം സ്വദേശി രാജേഷ് കുമാർ ആണ് പാഠ്യവിഷയങ്ങൾക്കപ്പുറം സ്വന്തം ജീവിതം കൊണ്ട് യുവതലമുറയ്ക്ക് മാതൃകയാകുന്നത് അധ്യാപക വൃത്തിക്കൊപ്പം കൃഷിയെയും സ്നേഹിച്ച് ജീവിതം പച്ചപ്പിന്റെ വിശാല ലോകമാക്കുകയാണ് കോട്ടവട്ടം സ്വദേശി രാജേഷ് കുമാർ. അതിരാവിലെ തന്നെ കൃഷിയിടത്തിലെത്തും. ആദ്യം പരിചരണം, പിന്നെ അന്നന്ന് കടകളിലെത്തിക്കേണ്ട പച്ചക്കറികളുടെ ശേഖരണം. കുണ്ടറ ഇളമ്പള്ളൂർ SMHS പ്രഥമാധ്യാപകനാണ് രാജേഷ് കുമാർ. പയർ, പാവൽ, വെണ്ട, ചുരക്ക, ചീര തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ ബൈക്കിലും മുമ്പിലും പുറകിലുമായിട്ട് വെച്ച് കടകളിൽ ഏൽപ്പിച്ചിട്ട് പോകും. അവർ തന്നെയാണ് തൂക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിന് പൈസയും തരും. സ്കൂളിലേക്ക് പോകും വഴിയാണ് കടകളിലേക്കുള്ള വിൽപ്പന. പച്ചക്കറികൾ ചാക്കിലാക്കി ഇരുചക്ര വാഹനത്തിലാണ് യാത്ര. കൃഷിക്ക് കുടുംബാംഗങ്ങളുടെ മികച്ച പിന്തുണയുമുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ, എനിക്ക് ഓർമ്മയായ കാലം മുതലേ കൃഷിയുണ്ട്. അന്ന് നിലത്തിൽ നെൽകൃഷിയും ഒരിടത്തിൽ മറ്റ് കൃഷികളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാലം മാറിയതനുസരിച്ച് നെൽകൃഷി പോയി മറ്റ് പച്ചക്കറികളും മറ്റ് കൃഷികളും ഇപ്പം നിലത്തിലേക്ക്. അത് എനിക്കാവുന്ന കാലം വരെയും ഞാനും അതിനൊരു സഹായിയായിട്ടൊക്കെ നിന്നു. മക്കളും അതിനനുസരിച്ച് നിന്നു. ഇപ്പം ഇളയ മകനാണ് കൂടെ ഉള്ളത്. 8 വർഷമായി സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കച്ചവടക്കാരുടെ വലിയ വിശ്വാസം മുതൽക്കൂട്ടാണെന്നും ഈ അധ്യാപകൻ പറയുന്നു. News 18 കൊല്ലം. 50 ഹെക്ടറിൽ നടത്തുന്ന കൃഷി കാണാം ഇനി. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നത്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം നടത്തിയ ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 50 ഹെക്ടർ ആയിരുന്നു കൃഷി. കുട്ടമ്പുഴ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ തോമസ് മാത്യുവിന്റെ നെൽപ്പാടത്തിൽ കുഞ്ഞുഞ്ഞിനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. പഞ്ചായത്തിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ് നടത്തിപ്പെടുന്ന ജൈവ നെൽകൃഷിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് വിളഞ്ഞു പാകമായ നെൽക്കതിരുകൾ കൊയ്തെടുത്തത്. മികച്ച വിളവ് കിട്ടിയതിൽ സന്തോഷമെന്ന് കർഷകനായ തോമസ്. വാഴ വെച്ച ആനകളിൽ കപ്പയിട്ട പന്നി കുത്തും. കണ്ടം വരെ ഈ കണ്ടം നെൽകൃഷി ജൈവ കൃഷിയിൽ പന്നി കയറി ചപ്പിയ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. രാത്രി ലൈറ്റിട്ട് പന്നീനെ ഓടിച്ചൊക്കെയാണ് കൃഷി രക്ഷപ്പെട്ടത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി മോഹനൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം കുട്ടമ്പുഴ പഞ്ചായത്തിൽ 18 പ്ലോട്ടുകളായി തിരിച്ചാണ് ജൈവ കൃഷി. ഈ ജൈവ രീതിയിൽ ചെയ്ത കൃഷി പ്ലോട്ടുകളിൽ നിന്ന് മണ്ണ് സാമ്പിൾ എടുക്കുകയും ഈ മണ്ണ് സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. നിരവധി പേർ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. News 18 കോതമംഗലം. പ്രതികൂല സാഹചര്യത്തോട് പൊരുതി കൃഷിയിൽ 100 മേനി വിജയം നേടിയിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു വീട്ടമ്മ. കോട്ടപ്പടി സ്വദേശിനി മോളിയാണ് കപ്പയും വാഴയും അടക്കം കൃഷി ചെയ്യുന്നത്. കോട്ടപ്പടിയിലെ മോളിയുടെ കൃഷിയിടമാണിത്. കാട്ടാനകളും കാട്ടുപന്നിയും ഉൾപ്പെടെ വിഹരിക്കുന്ന വനാതിർത്തിയിലെ കുർവാനപ്പാറയിലാണ് മോളി കൃഷി ചെയ്യുന്നത്. 1 ഏക്കറിലാണ് കൃഷി. കപ്പയും വാഴയും പച്ചക്കറിയും ഒക്കെയായി 100 മേനി വിളയിക്കുകയാണ് ഈ വീട്ടമ്മ. സന്ധ്യ മയങ്ങിയാൽ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. എന്നാൽ ഇതൊന്നും മോളി എന്ന കർഷകയെ അലട്ടിയിട്ടില്ല. ഇഞ്ചി, മഞ്ഞൾ, കപ്പ, വാഴ, ചെമ്പ് തുടങ്ങിയ പച്ചക്കറികൾ ഇവിടെ വിളഞ്ഞു നിൽക്കുന്നു. വാഴ മേടിച്ച് ഇത് ചെയ്തു. പിന്നെ ആ കൂടെ ഇഞ്ചി, മഞ്ഞൾ, കപ്പ, വാഴ, കൂർക്ക ഇതെല്ലാം ഞാൻ അതിൻ്റെതായ രീതിയിൽ അനുസരിച്ച് ഓരോന്ന് ചെയ്തു. ഞാൻ
വാഴ പൊങ്ങും തോറും മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടും. കാരണം വാഴ എങ്ങനെ മുന്നോട്ട് എടുത്തു കൊണ്ടുവരും എന്നുള്ളത്, കാരണം ആന പലപ്പോഴായിട്ട് ആന വന്നു, ആന മാത്രമല്ല പന്നി. പലരും ചോദിച്ചു വാഴ വെച്ചാൽ കൊല വെട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു. വെട്ടാൻ പറ്റൂല എന്നൊന്നും വെട്ടാമെന്ന് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അഭിമാനത്തോടുകൂടി എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ, ആണുങ്ങളാരും ആശ്രയമില്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ, ഭയങ്കര അഭിമാനം തോന്നുന്നു. ഭർത്താവ് ഡേവിഡ് മരിച്ചതോടെ മകളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിലെ കാര്യങ്ങളും മോളിയുടെ ചുമലിലായി. പിന്നാലെ അർബുദവും പിടിപെട്ടു. ഒരു ശസ്ത്രക്രിയയും 8 കീമോതെറാപ്പിയും നടത്തി. രോഗം കൊണ്ട് ശരീരം തളരുമ്പോഴും മനോബലം കൈവിട്ടിട്ടില്ല. അതിജീവനത്തിന് കൃഷി മാത്രമാണ് ഏക പരിഹാരമെന്നായപ്പോൾ രണ്ടും കൽപ്പിച്ച് മണ്ണിലേക്ക് ഇറങ്ങുകയായിരുന്നു. പറമ്പിൽ കയറുന്ന കാട്ടാനക്കൂട്ടത്തെ ടോർച്ചടിച്ചും ശബ്ദമുണ്ടാക്കിയും വിരട്ടി ഓടിക്കും. സഹായത്തിനായി മോളിക്കൊരു നായക്കുട്ടിയുമുണ്ട്. എന്ത് പ്രതിസന്ധിയുണ്ടായാലും കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഈ കർഷക പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. നീണ്ടകാലത്തെ ഇടവേളയ്ക്കു ശേഷം വടക്കേ മലബാറിലെ തെയ്യക്കാവുകൾ വീണ്ടും ഉണരുകയാണ്. സ്വന്തം സങ്കടങ്ങൾ മറന്ന് തന്നെ വിശ്വസിക്കുന്ന ഭക്തജനങ്ങളെ തഴുകി ഗുണം വരുത്താൻ ദൈവത്തിന്റെ രൂപത്തിൽ മണ്ണിലിറങ്ങുന്ന തെയ്യം കലാകാരന്മാർ അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലുമാണ്. ഇടവപ്പാതിയോടെ അരങ്ങൊഴിയുന്ന തെയ്യങ്ങൾ കർക്കിടകവും ചിങ്ങവും കഴിഞ്ഞ് തുലാമാസത്തിലാണ് ഉണരാറുള്ളത്. 2 വർഷം കോവിഡ് കാവുകളെയും നിശബ്ദമാക്കി. വറുതിയുടെ ദിനങ്ങളിൽ നിന്നും മോചനം തേടി തെയ്യം കലാകാരന്മാർക്കും ഇനി വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ ആടയാഭരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വൈവിധ്യമുള്ള നിറങ്ങളാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം ഒരുക്കി വെക്കുന്നത് ഏറെ ശ്രമകരം തന്നെ. കളിയാട്ടക്കാവുകൾ നിശ്ചലമായതോടെ കലാകാരന്മാരിൽ പലരും മറ്റു ജോലികളിലേക്ക് ചേക്കേറി. കാവുകൾ സജീവമായാലും ഇനി എത്ര പേർ പഴയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ദുരിതകാലത്തിനിടയിലും പാരമ്പര്യമായി ഏറ്റുവാങ്ങിയ തെയ്യക്കാരൻ്റെ വേഷം അഴിച്ചുവെക്കാൻ മനസ്സുവരാത്തവരും ഇവർക്കിടയിലുണ്ട്. 2 വർഷക്കാലമായി കളിയാട്ടം കാര്യങ്ങളൊന്നും ഇല്ലാത്ത വിഷമസ്ഥിതിയിലാണ് കോലധാരികൾ. എല്ലാം ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ വന്ന് പല ആളും പല പണിക്ക് പോയി. ഇനി കളിയാട്ടകാലം വരുന്നതിന് കളിയാട്ടത്തിന് ആളെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായി പോകുന്നതിൽ വിഷമം നമുക്കുണ്ട്. വട്ടമുടി, വലിയ മുടി, പൂമുടി, തിരുമുടി, ചട്ടമുടി, പുറത്താട്ടുമുടി, ഇങ്ങനെ മുടികൾ ഒരുക്കുന്നതിന് പ്രാഗൽഭ്യം നേടിയവർ ഇവർക്കിടയിൽ തന്നെയുണ്ട്. ഓട്, വെള്ളി, സ്വർണം, കുരുത്തോല, പട്ട്, ചെക്കിപ്പൂവ് എന്നിവ കൊണ്ടാണ് അലങ്കാരങ്ങൾ തീർക്കുന്നത്. ആടയാഭരണങ്ങൾക്ക് മോടി കൂട്ടാൻ പ്രത്യേക നിറങ്ങളിലുള്ള പേപ്പറുകളും ഉപയോഗിക്കുന്നു. ഓരോ തെയ്യത്തിന്റെയും സ്വഭാവത്തിനനുസരിച്ചു കൂടിയാണ് മുഖത്തെഴുത്തും മുടിയും ആടയാഭരണങ്ങളും. മുഖാവരണം ധരിച്ചെത്തുന്ന ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി നന്ദാർ വിളക്കിനും തിരുവായുധത്തിനും അരിയിട്ട് വന്ദിച്ച് അവർ ഉരിയാടുകയാണ്. മാലോകർക്ക് ഗുണം വരട്ടെയെന്ന്. ശ്രീനിയാലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള വിജയങ്ങൾ എന്നും മാതൃകയാണ്. ബാലരാമപുരത്തെ റീതുമോൾ എംഎഡ് പരീക്ഷയിൽ നേടിയ 1-ാം റാങ്ക് അത്തരത്തിലൊന്നാണ്. ക്യാൻസറിനെ അതിജീവിച്ചാണ് ജീവിതവഴിയിലെ ഈ തിളങ്ങുന്ന വിജയം റീതു നെഞ്ചോട് ചേർത്തത്. നാലു വർഷം മുമ്പ് കെമിസ്ട്രിയിൽ ബിരുദവുമായി ബിഎഡിന് പഠിക്കുമ്പോഴാണ് ബാലരാമപുരം പരുത്തിത്തോപ്പിലെ ഋതുമോളെ അർബുദം പിടികൂടിയത്. പഠിക്കാൻ ഒരുപാട്, ബിഎഡ് ആയതിനാൽ അസൈൻമെന്റുകളും ടീച്ചിങ് പ്രാക്ടീസും ഒക്കെയും വേറെ. കീമോതെറാപ്പി നടക്കുമ്പോഴായിരുന്നു പരീക്ഷ. ഫലം വന്നപ്പോൾ 82% മാർക്ക്. പിന്നീട് എംഎഡിന് ചേർന്നപ്പോഴും രോഗം അതേപടി കൂടെയുണ്ടായിരുന്നു. ചികിത്സകളും കേരള സർവകലാശാലയിൽ തിരുവനന്തപുരം തൈക്കാട് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലായിരുന്നു പഠനം. ഫലം വന്നപ്പോൾ 1-ാം റാങ്ക്. അത് വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു കണ്ടീഷനിൽ എനിക്ക് വേണമെങ്കിൽ കോഴ്സ് നിർത്താമായിരുന്നു. പക്ഷെ ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചത് അത് വലിയൊരു വിജയം തന്നെയായിരുന്നു. 82% മാർക്ക് ഉണ്ടായിരുന്നു, ബിഎഡ് പാസ്സായിരുന്നു. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി, എൻ്റെ ഹസ്ബൻഡും മകനും ഭയങ്കര സപ്പോർട്ടാണ് അവർ രണ്ടുപേരും. അവർ സപ്പോർട്ടോടുകൂടി തന്നെ അടുത്ത് എംഎഡ് പഠിച്ചു. ഇന്നെനിക്ക് വളരെ അഭിമാനമുണ്ട്.
കാരണം എന്താ പറയുക, എല്ലാവരും അറിയുന്ന ഒരു വിജയം എനിക്ക് നേടാനായിട്ട് ഈശ്വര അനുഗ്രഹത്താൽ സാധിച്ചു. അതിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പഠനവഴിയിൽ എന്നും വിജയത്തിളക്കമുണ്ടായിട്ടും റീതുവിന് ജോലി ഇന്നും ഒരു സ്വപ്നം മാത്രമാണ്. രോഗബാധിത എന്ന് പറഞ്ഞ് പലരും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. അധ്യാപിക ആവുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു ടീച്ചറാവുക എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്നെ ഇന്ന് ആ പ്രൊഫഷൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ പല ടീച്ചേഴ്സുമാണ്. എന്നോടുള്ള പല ടീച്ചേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് ആ ടീച്ചറാവുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ടീച്ചറാവുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കുടുംബവും അധ്യാപകരും സുഹൃത്തുക്കളും നൽകിയ പിന്തുണ മുന്നേറാൻ പ്രയോജനമായെന്ന് റീതു ഓർക്കുന്നു. വിജയം സമർപ്പിക്കുന്നതും അവർക്ക് തന്നെ. രോഗിയാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ പുറകോട്ട് നിൽക്കാതെ എല്ലാത്തിനും പഠനത്തിന് മാക്സിമം പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ വലിയ വിജയത്തിന് അർഹയായത്. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് ഭർത്താവ് അലക്സ് ഗ്ലാസ്റ്റൺ. മകൻ അബിരോൺ അലക്സ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. രോഗം ഒരു സ്വപ്നവും അടിയറ വയ്ക്കാനുള്ളതല്ല, വിജയങ്ങളിലേക്കുള്ള വഴിയാണെന്ന് തെളിയിക്കുകയാണ് റീതുമോൾ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ജൈവ പച്ചക്കറി കൃഷിയിൽ നേട്ടം കൈവരിക്കുകയാണ് കോന്നിയിലെ ഇന്ത്യൻ സീനിയർ ചേമ്പർ ലീജിയൻ പ്രവർത്തകർ. വർഷങ്ങളായി തരിച്ചുകിടന്ന സ്ഥലം പാട്ടത്തിനെടുത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവർ കൃഷി ചെയ്യുന്നത്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കോന്നിയിലെ ഇന്ത്യൻ സീനിയർ ചേമ്പർ ലീജിയൻ പ്രവർത്തകരെ പച്ചക്കറി കൃഷിയിലെത്തിച്ചത്. പാവൽ, വെണ്ട, പടവലം തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. പച്ചക്കറി കൃഷിയിൽ മുൻപരിചയങ്ങളില്ലാത്തതിനാൽ കൃഷിവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ 22 അംഗങ്ങളാണ്. ഈ 22 അംഗങ്ങളുടെ വീടുകളിൽ നിന്നും ഉള്ള സഹായം ഉണ്ട്. അവരുടെ ഫിസിക്കലി അവരുടെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ 10 ഗ്രോ ബാഗുകൾ ഞങ്ങളുടെ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അവർ ആ ഗ്രോ ബാഗിനകത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ 22 കുടുംബങ്ങളിലെ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ച് ജൈവ പച്ചക്കറി വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യമായ ഭക്ഷ്യയോഗ്യമായ കൃഷി ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം അവരിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വീടുകളിലും ഗ്രോ ബാഗുകളിലും കൃഷി ചെയ്തു വരുന്നുണ്ട്. 1 ഏക്കർ തരിശു നിലത്താണ് 20 അംഗങ്ങളുടെ സഹകരണത്തോടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. പച്ചക്കറി കൃഷിക്ക് പുറമെ വാഴ, കപ്പ, ഇഞ്ചി തുടങ്ങിയ കൃഷികളും നടത്തി വരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. പശ്ചാത്തല സംഗീതം കേട്ടാൽ മതി ഏതാണ് പാട്ടെന്ന് പാടിക്കേൾപ്പിക്കും 2 വയസ്സുകാരി പാർവതി ബാല. പൊതുവിജ്ഞാനത്തിലും പാർവതിയുടെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാസർഗോഡ് പരവനടുക്കത്തെ ഹരീഷ് തോട്ടത്തിന്റെയും കാറടുക്ക സ്വദേശിനി സുകന്യയുടെയും മകളാണ് പാർവതി ബാല. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡും ഈ മിടുക്കിയെ തേടിയെത്തി. വയസ്സ് 2 അറിവിന്റെ നിറകുടമാണ് പാർവതി ബാല എന്ന കൊച്ചുമിടുക്കി. മലയാളം, തമിഴ് പാട്ടുകളുടെ സംഗീതം ശകലം കേട്ടാൽ മതി പാട്ട് തിരിച്ചറിഞ്ഞ് പല്ലവി പാടിത്തരും. ദേശീയ നേതാക്കളുടെ ചിത്രം, വിവിധ രാജ്യങ്ങളുടെ പതാക, എന്തു കാണിച്ചാലും ഉത്തരം കൃത്യം. മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പേരും കാണാപാഠമാണ്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഏതായാലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അപ്പോൾ തന്നെ തൊട്ടു കാണിക്കും. പൊതുവിജ്ഞാനത്തിലും മിടുക്കിയാണ്. കുഞ്ഞുസേ, നമ്മുടെ രാജ്യം ഏതാ മോളെ? വെരി ഗുഡ്. നമ്മുടെ സംസ്ഥാനം? വെരി ഗുഡ്. നമ്മുടെ ജില്ല? നമുക്ക് എത്ര ജില്ലയുണ്ട്? വെരി ഗുഡ്. നമ്മുടെ മുഖ്യമന്ത്രി? വെരി ഗുഡ്. നമ്മുടെ ആരോഗ്യമന്ത്രി? വെരി ഗുഡ്. നമ്മുടെ റവന്യൂ മന്ത്രി? റവന്യൂ മന്ത്രി ആരാ? വെരി ഗുഡ്, കെ രാജൻ.
ഇനി വിദ്യാഭ്യാസം എന്തുകാരാ? ആ ശിവൻകുട്ടി. നമ്മുടെ കലക്ടർ ആരാ കുഞ്ഞുസേ? കഴിവുകൾ പരിഗണിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് കഴിഞ്ഞ ദിവസമാണ് ബാലാമോൾക്ക് ലഭിച്ചത്. ഒരു വയസ്സിൽ തന്നെ പാർവതി ബാലയ്ക്ക് പാട്ടിനോട് ഇഷ്ടമുണ്ടെന്ന് അമ്മൂമ്മ ഭാരതിയാണ് ആദ്യം മനസ്സിലാക്കിയത്. തുടർന്ന് അങ്ങോട്ട് അമ്മ സുകന്യയും അച്ഛൻ ഹരീഷും മികച്ച പിന്തുണ നൽകി. ഇപ്പോഴായാലും അവക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ആണ്. എന്ത് കാണുമ്പോഴും അതെന്താ അമ്മയെ അല്ലെങ്കിൽ അതെന്താ അമ്മമ്മയെ എന്ന് ചോദിച്ചിട്ട് അവക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അവക്ക് മാക്സിമം എല്ലാവിധ സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. ബാല ഇപ്പോൾ നാട്ടിലും താരമാണ്. നിരവധി പേരാണ് അഭിനന്ദനം അറിയിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. അപൂർവയിനം നെൽവിത്തുകളുടെ സംരക്ഷകനായി കാസർഗോഡ് ബെള്ളൂരിലെ സത്യനാരായണ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന നെൽവിത്തുകളും ഫിലിപ്പീൻസിൽ നിന്നുള്ള നെൽവിത്തുകളുമടക്കം ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. നെൽകൃഷിയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സത്യനാരായണയുടെ നെൽവിത്തുകളുടെ ശേഖരം ഒരു പാഠശാലയാണ്. 600-ൽ പരം അപൂർവ നെൽവിത്തിനങ്ങളാണ് ഗ്രോ ബാഗിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ കറുപ്പരി മുതൽ കടൽ കടന്ന് ഫിലിപ്പീൻസിൽ നിന്നെത്തിയ മനില വരെയുണ്ട്. 12 വർഷങ്ങളായി സത്യനാരായണ അപൂർവ വിത്തിനങ്ങളുടെ സംരക്ഷകനായി മാറിയിട്ട്. മൈസൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രാജമുണ്ടി, സുഗന്ധം പരത്തുന്ന മണിപ്പൂരിൽ നിന്നുള്ള പ്രത്യേക നെല്ലിനം, കേരളത്തിന്റെ നാടൻ ഗന്ധകശാല, അങ്ങനെ പോകുന്നു നെല്ലിനങ്ങളുടെ നീണ്ട നിര. വിവിധ കാർഷിക സർവകലാശാലകളിൽ നിന്നുള്ളവർ സത്യനാരായണയെ തേടിയെത്തുകയാണിപ്പോൾ. കർണാടകത്ത് പല ആളുകൾ ചെയ്യുന്ന കാര്യം അറിഞ്ഞിരുന്നു. അങ്ങനെ അത് അവരെ ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ ചില 1-2 ഇനങ്ങൾ കിട്ടി. അങ്ങനെ കിട്ടിയിട്ടാകുമ്പോൾ പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ആളുകളെ കാണുമ്പോൾ ചില അവരെ നമ്പറുകൾ കിട്ടി. ടി വി പ്രോഗ്രാമിൽ പല അവർ കർഷകരെ ഇത് നമ്പറുകൾ കിട്ടുന്നുണ്ട്, അവരെ കൃഷി കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ അവരെ ബന്ധപ്പെട്ടിട്ടാണ് ഇനങ്ങൾ കിട്ടി. അപ്പോൾ പലവർക്ക് ഞാൻ ഇനങ്ങൾ അങ്ങോട്ട് കൊടുക്കും, അവരതിന് പ്രതിയായി ഇങ്ങോട്ട് ഇനങ്ങൾ തരും. 200-ൽ അധികം പുതിയ നെൽവിത്തുകൾ മുളപ്പിക്കാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു നെല്ലിൽ നിന്നും 2 അരിമണികൾ ലഭിക്കുന്ന അപൂർവ വിത്തുമുണ്ട്. റബ്ബർ അടക്കമുള്ള കൃഷിയിലാണ് സത്യനാരായണ വരുമാന മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ അപൂർവ നെൽവിത്തുകൾ സൂക്ഷിക്കുന്നത് നെൽകൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് ഇദ്ദേഹം പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാടിന്റെ മക്കൾക്ക് കൈനിറിയ സമ്മാനങ്ങളുമായി മലപ്പുറം കാളികാവ് പോലീസ്. ചോക്കാട് ചിങ്കക്കല ആദിവാസി കോളനിയിലും 40 സെന്റ് കോളനിയിലുമാണ് പോലീസ് സഹായമെത്തിച്ചത്. കുട്ടികൾക്ക് സൈക്കിളുകളും ബാഗും മുതിർന്നവർക്ക് പണിയായുധങ്ങളും ടോർച്ചും നൽകി. ആദിവാസി മേഖലയിലെ കുട്ടികളുടെ പഠനം തുടങ്ങുന്നത് പ്രധാനമായും യാത്രാ പ്രശ്നങ്ങൾ കൊണ്ടാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ പ്രശ്നം പരിഹരിക്കാനാണ് പോലീസ് രംഗത്തെത്തിയത്. ചോക്കാട് ചിങ്കക്കല്ല് കോളനിയിലെ 11 കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും സ്കൂളിൽ കുട്ടികൾ എത്താറില്ല. LP UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന 6 കുട്ടികൾക്കാണ് പോലീസ് സൈക്കിൾ നൽകിയത്. ഇവർക്ക് കായികോപകരണങ്ങളും ജേഴ്സിയും കൂടെ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനികളൊന്നായ ചോക്കാട് 40 സെന്റ് കോളനിയിലും പോലീസ് സഹായം എത്തിച്ചു. ആദിവാസി മേഖലയിൽ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പോലീസ് കോളനികളിൽ സഹായം എത്തിച്ചത്. സൈക്കിളുകളും ബാഗുകളും മാത്രമല്ല LED ലൈറ്റുകളും റേഡിയോ, കത്തി, കയർ, ഫാൻ തുടങ്ങിയവയും വിതരണം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കിൾ, അതുപോലെ തന്നെ മറ്റു കായിക വിനോദത്തിന് ഉപയോഗിക്കുന്ന ഫുട്ബോൾ, അതുപോലെ തന്നെ അവർക്ക് കാടിലേക്ക് പിന്നെ നിത്യ ജീവനത്തിന് വേണ്ടി അവർ ജോലിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പണി ആയുധങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ, ടോർച്ച്, അതുപോലെ തന്നെ ബൾബ് എന്നിവയെല്ലാം സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു
മീറ്റ് ഒരു യോഗം ഇവിടെ കൂടിയിട്ടുള്ളത്. മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത വനമേഖലകളിലെ ആദിവാസി ഊരുകളിലാണ് പോലീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. ചിങ്കക്കല്ല് കോളനിയിൽ സൈക്കിൾ വിതരണോദ്ഘാടനം കാളികാവസൈ ടി ശശിധരൻ നിർവഹിച്ചു. ഇന്റലിജൻസ് വിഭാഗത്തിലെ എസ്ഐമാരായ വി മനോജ് കുമാർ, ജോൺസൺ ജെയിംസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ സിറിയക്, മനോജ്, സതീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. വയനാട് ചേക്കാടിയിലെ ജൈവഭക്ഷ്യശാല തുറന്നു. പ്രദേശത്തെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട കർഷക കുടുംബങ്ങളാണ് നവ എന്ന കൂട്ടായ്മയിൽ പുതിയ വിപണി തുറന്നത്. തനത് പ്രാദേശിക ഭക്ഷണ വിഭവങ്ങളും നിർമ്മാണവും വിൽപ്പനയുമാണ് ലക്ഷ്യമിടുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട കാർഷിക ഗ്രാമമാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ചേകാടി ഗ്രാമം. ഇവിടെ ഇനി ജൈവ ഭക്ഷ്യ വിഭവങ്ങളുടെ വിൽപ്പന കേന്ദ്രവും പ്രവർത്തിക്കും. ഗോത്രവിഭവങ്ങൾ കൂടുതലായുള്ള പ്രദേശമാണിവിടം. ഗന്ധകശാല നിലയങ്ങളുടെ വിശാലമായ പാടശേഖരങ്ങളിലെ കാവൽമാടങ്ങളിലാണ് സഞ്ചാരികൾക്ക് ഇവർ ഭക്ഷണം ഒരുക്കുന്നത്. കാട്ടിലെ സീസൺ അനുസരിച്ച് കാട്ടിലെ കിഴങ്ങുകൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ ഇലക്കറികൾ, പിന്നെ നമ്മൾ ഞണ്ട്, മീൻ, നൂഞ്ചി, പിന്നെ മുളകരി കൊണ്ടുള്ള പായസം, പിന്നെ നമ്മുടെ ഈ നാട്ടിലെ തനതായ ഗന്ധകശാല നെല്ല് അരി, അതുകൊണ്ടുള്ള ഫുഡുകൾ ഇങ്ങനെ ഇതൊക്കെയാണ് കൊടുക്കുക. ചേകാടിയിലെ പുരാതനമായ കാർഷിക പാരമ്പര്യങ്ങളെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നവയിലേത്. ഗ്രാമത്തിലെ ഓരോ വീടിനെയും തനത് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റായി മാറ്റിയെടുക്കുകയാണ് ഉദ്ദേശം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ വസ്തുക്കൾ വിൽക്കാനും വാങ്ങാനും ഉണ്ടാകുന്ന സ്ഥലം, സുരക്ഷിത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലം, സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, അതായത് മുളക് പൊടിയടക്കം, കാപ്പി, നമ്മൾ തനതായ കാപ്പിപ്പൊടിയടക്കം, മഞ്ഞൾ പൊടിയടക്കം കൊടുക്കുന്ന സംഘം. ചേകാടി എന്ന കാർഷിക വനഗ്രാമം തങ്ങളുടെ തനത് ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ആരംഭിക്കുമ്പോൾ ഉപജീവനത്തിൻ്റെ പ്രാദേശിക സ്വാശ്രയ ബദലുകളാണ് ഉണ്ടാവുന്നത്. വയനാട് ചേകാടിയിൽ നിന്നും ന്യൂസ് 18 വേണ്ടി രതീഷ് വാസുദേവൻ. കാർഷിക വൃത്തിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്യുകയാണ് താമരശ്ശേരി ചെമ്പ്ര സ്വദേശി സുരേഷ്. വാഴക്കൃഷിയാണ് പ്രധാനമായും ചെയ്തു വരുന്നത്. വാഴയ്ക്കൊപ്പം മറ്റു കാർഷിക വിളകളും സുരേഷിന്റെ കൃഷിയിടത്തിലുണ്ട്. താമരശ്ശേരി ചെമ്പ്ര ഒരുവനക്കുന്നുമേൽ സുരേഷ് നിർമ്മാണ തൊഴിലാളിയാണ്. ഇതിനൊപ്പം 2 ഏക്കറോളം ഭൂമിയിൽ വിവിധ ഇനം കൃഷികൾ ചെയ്തു വരുന്നുമുണ്ട്. വാഴയാണ് പ്രധാന കൃഷി. വാഴകൃഷിയിൽ സുരേഷിന്റേത് വേറിട്ട രീതിയാണ്. ഒരു കുഴിയെടുത്ത് 4 വാഴകൾ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കും. ഇങ്ങനെ ചെയ്താൽ വിളവ് ലഭിക്കില്ലെന്ന് പറഞ്ഞ കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ സുരേഷിനു മുന്നിൽ തോൽവി സമ്മതിച്ചു. ഒരു വാഴ വെച്ച് പരിപാലിക്കുന്ന ചെലവിൽ 4 വാഴ പരിപാലിക്കാമെന്നതിനാൽ മികച്ച ലാഭം നേടാമെന്നാണ് സുരേഷ് പറയുന്നത്. 4 എണ്ണം വെക്കുന്നത് ഒരു വളം മതി, ഒരു കുഴി മതി. ഒരാളെ കൂലിക്ക് വിളിച്ചാൽ 50 വാഴ ഏകദേശം നടേ ഉള്ളൂ. ഒരു വാഴ വെക്കുകയാണെങ്കിൽ അത് 50 വാഴയ്ക്ക് മണ്ണും ഇടാൻ കഴിയും ഒരാളെ കൊണ്ട്. അത് 900 രൂപ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ 50 വാഴയ്ക്ക് പകരം അത് 200 വാഴേൻ്റെ പണിയെടുക്കാം. ഒരേ സമയത്ത് കൊലക്കുകയും ചെയ്യും. ഒരേ വളവും മതി. 200 ഗ്രാം വളമിടുകയാണെങ്കിൽ ആ 200 ഗ്രാം വളം 4 എണ്ണത്തിൽ ഇട്ടാൽ മതി. കപ്പ, ചേമ്പ്, മധുരക്കിഴങ്ങ്, കൂർക്ക തുടങ്ങിയവയും സുരേഷ് നട്ടുവളർത്തുന്നുണ്ട്. ഭാര്യ സതിയും മകൻ അർജുനും പിന്തുണയുമായി ഒപ്പമുണ്ട്. ഗെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശത്താണ് സുരേഷിന്റെ കൃഷിയിടം. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് മുൻപും ശേഷവും സുരേഷ് ഇവിടെ പൊന്നു വിളയിക്കുകയാണ്. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.